നമസ്കാരം. ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാൻ പോകുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വേല, പൂരം, ഉത്സവം എന്നിങ്ങനെ നിരവധി ആഘോഷങ്ങൾ നടക്കുന്നു. അതിനെപ്പറ്റി ചെറിയൊരു വീഡിയോയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആഘോഷമാണ് പൂരം. ഭദ്രകാളി, ദുർഗ, ശാസ്താ ക്ഷേത്രങ്ങളിലാണ് പൂരാഘോഷം കണ്ടുവരുന്നത്. പൂരം എന്ന വാക്കിന് ശബ്ദ താരാവലിയിൽ 11-ാമത്തെ നക്ഷത്രം ഒരു ഉത്സവം എന്നാണ്. പടയണി എന്നിങ്ങനെയൊക്കെ അർത്ഥം കാണുന്നു. മധ്യ കേരളത്തിൽ നടക്കുന്ന പ്രധാന ചില പൂരങ്ങളായ ചിനകത്തൂർ, ചോറ്റാനിക്കര പൂരങ്ങൾ, ആറാട്ടുപുഴ പൂരം, തൃശ്ശൂർ കാട്ടകാമ്പാൽ പൂരങ്ങൾ എന്നിവ പൂരന്നാളിൽ നടക്കുന്നു. പൂരന്നാളിൽ നടക്കുന്ന ആഘോഷമായതുകൊണ്ട് പൂര ആഘോഷമെന്നും ചുരുക്കി പൂരം എന്നും പറഞ്ഞു വരുന്നു. നിരവധി ഉത്സവ സമ്പ്രദായങ്ങൾ ഉണ്ടെങ്കിലും പടഹാദി, ധ്വജാദി, അങ്കുരാദി ഉത്സവങ്ങളാണ് സർവ്വസാധാരണ ആയിട്ടുള്ളത്. ഇതിൽ പടഹാദി ഉത്സവങ്ങളെ പറ്റി പറയാം. ആദ്യം പടഹാദി ദുർഗാ, ശാസ്താവ്, ഭദ്രകാളി എന്നീ ദേവതന്മാരുടെ ക്ഷേത്രങ്ങളിലാണ് പടഹാദി ഉത്സവം കണ്ടുവരുന്നത്. ഏറ്റവും ലളിതമായതാണ് ഇതിലെ ചടങ്ങുകൾ. ഇതിൽ കൊടിയേറ്റം താന്ത്രിക ചടങ്ങല്ല. ഭക്തജനങ്ങൾ ചേർന്നാണ് കൊടിയേറ്റുക. പിന്നീട് പുറപ്പെട്ടു പോയി ആറാട്ടിന് ശേഷം തിരിച്ചെത്തി കലശാഭിഷേകവും ശ്രീഭൂതബലിയും ചെയ്യുന്നു. ഇതുതന്നെ എല്ലാ ദിവസവും ആവർത്തിക്കുന്നു. അവസാന ദിവസം ആറാട്ടിന് ശേഷം 25 കലശം ശ്രീഭൂതബലിയും ചെയ്യുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകുന്നു. അടുത്തത് അങ്കുരാദി. അങ്കുരാദി ഈ സമ്പ്രദായത്തിൽ മുളയുടെ അഹസ് കണക്കാക്കി ഉത്സവ ദിവസങ്ങൾ നിശ്ചയിക്കുന്നു. അതായത് മുളയ്ക്ക് 5, 7, 9 ദിവസങ്ങൾ നിശ്ചയിച്ചാൽ ഉത്സവത്തിന് യഥാക്രമം 6, 8 ദിവസങ്ങൾ ഉണ്ടാകും. ബാഹുല്യമേറിയ ചടങ്ങുകളാണ് അങ്കുരാദി ഉത്സവങ്ങൾക്കുള്ളത്. മുളയ്ക്ക് 7 അഹസാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ 1-ാം ദിവസം കൊടിയേറ്റി 7-ാം ദിവസം വൈകിട്ട് പള്ളിവേട്ട, പള്ളിക്കുറുപ്പ് എന്നിവ ചെയ്ത് 8-ാം ദിവസം ആറാട്ട് നടത്തുന്നു. എല്ലാ ദിവസവും രാവിലെ കലശ അഭിഷേകങ്ങളും 3 നേരം ശിവേല്, ശ്രീഭൂതബലി, ഉത്സവബലി എന്നിവ ഉണ്ടാകും. അടുത്ത് ധ്വജാദി. ധ്വജാദി താന്ത്രികവിധി പ്രകാരം കൊടിയേറ്റി പടഹാദിയിൽ പറഞ്ഞ പോലെയോ അങ്കുരാദിയിൽ പറഞ്ഞ പോലെയോ ചടങ്ങുകൾ ചെയ്യുന്നു. അടുത്ത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനെ പറ്റി. താരതമ്യേന ഏറ്റവും ലളിതമായ ക്ഷേത്ര ചടങ്ങുകളോടുകൂടിയ ഉത്സവ വിഭാഗത്തിൽപ്പെട്ട പടഹാദി സമ്പ്രദായത്തിലാണ് തൃശ്ശൂർ പൂരം എന്ന ഉത്സവത്തെ കണക്കാക്കേണ്ടത്. മേടമാസത്തിലെ പൂരം നാളാണ് തൃശ്ശൂർ പൂരം എന്ന് പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല. പൂരത്തിൻ്റെ കണക്ക് മേടത്തിൽ ഉത്രം സന്ധിക്കുള്ള ദിവസത്തിൻ്റെ തലേന്നാണ് തൃശ്ശൂർ പൂരം നടത്തേണ്ടത്. അതിന് 7 ദിവസം മുമ്പേ പുറപ്പാടും കൊടിയേറ്റം നടത്തുന്നു. മിക്കവാറും മേടമാസത്തിലെ മകീരം നാളിലായിരിക്കും കൊടിയേറ്റ് വരിക. തിരുവമ്പാടി, പാറമേക്കാവ്, നെയ്തലക്കാവ്, ഭദ്രകാളി ഭഗവതിമാരും കാരമുക്ക്, ചൂരക്കോട്, ചെമ്പൂക്കാവ്, ലാലൂർ ദുർഗ ഭഗവതിമാരും കണിമംഗലം ശാസ്താവ്, പനമുക്കുമുള്ളി ശാസ്താവ് തൃശ്ശൂർ പൂരാഘോഷത്തിന് വന്നു ചേരുന്നു. ഈ ക്ഷേത്രങ്ങളിലെല്ലാം ചടങ്ങുകൾ സമാനമാണ്. രണ്ട് ദിവസമായി ശുദ്ധിക്രിയകൾ ചെയ്ത ശേഷം നാട്ടുകാർ ചേർന്ന് കൊടിയേറ്റി പുറപ്പെട്ടു പോയി ആറാട്ടു കഴിഞ്ഞ് തിരിച്ചെത്തി നവകം ശ്രീഭൂതബലി ചെയ്ത് പറയെടുപ്പിന് പോയി അത്താഴപൂജ ആവുമ്പോഴേക്കും തിരിച്ചെത്തുകയും ചെയ്യുന്നു. കൊടിയേറി 7-ാം നാളിലാണ് പൂരം വരുന്നത്. അന്ന് രാവിലെ ക്ഷേത്രചടങ്ങുകൾ കഴിച്ച് പുറപ്പെട്ടു പോയി വടക്കുനാഥ ക്ഷേത്രത്തിൽ എത്തി വടക്കുനാഥനെ വലം വെച്ച് പുറത്തിറങ്ങി അതാത് ക്ഷേത്രങ്ങളിലേക്ക് തിരിച്ചു പോരുന്നു.
തിരുവമ്പാടി ഭഗവതി ബ്രഹ്മസ്വം മഠത്തിലും ചൂരക്കോട് ഭഗവതി പാർമേക്കാവിലും നെയ്തൽക്കാവ് ഭഗവതി എരിഞ്ഞേരി കാർത്യായനി ക്ഷേത്രത്തിലും കാരമുക്ക് ഭഗവതി കുളശ്ശേരി ക്ഷേത്രത്തിലും എഴുന്നള്ളി ഇരുന്ന് രാത്രി പൂർവം കഴിഞ്ഞ് തിരിച്ചു പോരാറുള്ളൂ. തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ പിറ്റേ ദിവസത്തെ പകൽപൂർവം കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി വീണ്ടും പുറപ്പെട്ടു പോയി നടുവിൽ മഠത്തിൽ ആറാട്ടു കഴിഞ്ഞ് തിരിച്ചെത്തി ക്ഷേത്ര ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. നിലവിൽ പാർമേക്കാവ് തിരുവമ്പാടി അയ്യംതോൾ ഭഗവതിമാർ മാത്രമേ അവസാന ദിവസത്തെ ആറാട്ട് നടുവിൽ മഠത്തിൽ നടത്തുന്നുള്ളൂ. എങ്കിലും വടക്കുനാഥൻ്റെ ചിറ എന്ന സങ്കല്പത്തിൽ പടിഞ്ഞാറേ ചിറയിൽ തന്നെയാവും പൂരത്തിൽ പങ്കെടുക്കുന്ന മറ്റു ദേവീദേവന്മാരുടെ ആറാട്ടും ഉണ്ടാവുക. സ്വന്തം ക്ഷേത്രങ്ങളിൽ തന്നെയാണ് മറ്റു ദേവീദേവന്മാർ അവസാന ദിവസത്തെ ആറാട് നടത്തി വരുന്നത്. കൊല്ലവർഷം 972 അതായത് 1797 മെയ് മാസം മുതൽക്കാണ് തൃശ്ശൂർ പൂരം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. ആറാട്ടുപുഴ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിന് പോകാൻ കഴിയാതിരുന്ന തൃശ്ശൂരിലെ ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തി ശക്തൻ തമ്പുരാൻ്റെ അധ്യക്ഷതയിൽ തൃശ്ശൂർ പൂരം ആരംഭിച്ചു എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്തായാലും അന്ന് തൊട്ടിന്നേ വരെ മാതൃസംരംഭമായ ആറാട്ടുപുഴ പൂരത്തേക്കാളും യശസ്സും പ്രൗഢിയും കൈവന്ന് പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരം മാറി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.